ഞാൻ ഈ പരിചയപ്പെടുന്ന പ്രോഡക്റ്റ് നിങ്ങൾ ഡിജിറ്റലായിട്ട് ഡ്രോയിങ് ചെയ്യുന്നവരാണെങ്കിൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറുകളിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പുകളിലൊക്കെ ഡിജിറ്റലായിട്ട് നിങ്ങൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ടോ കോറൽ യൂസ് ചെയ്തിട്ടോ AI യൂസ് ചെയ്തിട്ടോ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾ മൗസൊക്കെ യൂസ് ചെയ്തിട്ട് ഡിജിറ്റലായിട്ട് വരയ്ക്കുകയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പക്കയായിട്ട് ഒറിജിനലായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു പേപ്പറിൽ വരയ്ക്കുന്ന പോലെ അത്രയും പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റാണ് വെയ്ക്ക് എന്ന കമ്പനിയുടെ S640 എന്ന് പറയുന്ന ഈ ഒരു ഡിജിറ്റൽ ഡ്രോയിങ് ടാബ്ലറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി കൂടിയ ഒരു നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പൊ ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾ ഡിജിറ്റലായിട്ട് ഫോട്ടോഷോപ്പുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റിയോട് കൂടി നല്ല സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വരക്കാനും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടാബ്ലറ്റ് തന്നെയാണ് ഇത്. അപ്പൊ നമുക്ക് ഇത് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളെ കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ലഭിക്കുന്ന ഡ്രോയിങ് ടാബ്ലറ്റ് ആണ്. വളരെ സ്ലിം ആയിട്ടുള്ള സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. തീരെ വെയിറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഡിസൈനിൽ ബ്രേക്കിന്റെ ലോഗോ ഒക്കെ പ്ലേസ് ചെയ്യാനായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് തൊടുന്ന സമയത്ത് തന്നെ ആ ഒരു ഡ്രോയിങ് ഏരിയ ഒക്കെ നല്ല മനോഹരമായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു കുറച്ച് നീളത്തിൽ തന്നെ ഒരു USB കേബിളും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലഭിക്കുന്ന ഇതിന് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. ഏത് വെബ്സൈറ്റിലാണ് കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ലഭിക്കുന്ന ഇതിന്റെ മെയിൻ പാർട്ടാണ് ഒരു പെന്നാണ്. അപ്പൊ ഈ പെന്ന് കൊണ്ടാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്. വളരെ നല്ല കവറോട് കൂടിയൊക്കെയാണ് ഇവർ ലഭിച്ചിട്ടുള്ളത്. ഇതൊരു ക്ലോത്ത് ഒരു കവറാണ് വരുന്നത്. അതിന്റെ ഉള്ളിലായിട്ട് നമുക്ക് പേന ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡ്രോയിങ് കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ നമ്മൾ ഒരു സ്ലൈറ്റിലൊക്കെ വരക്കുന്ന പോലെ അല്ലെങ്കിൽ നമുക്കൊരു പേപ്പറിലൊക്കെ വരക്കുന്ന പോലെ നല്ല ക്വാളിറ്റിയോട് കൂടി നമുക്ക് മനോഹരമായിട്ട് നമുക്ക് ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ സ്വിച്ച് ഇതിന് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഡബിൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ എന്തിനാണ് വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ നമുക്ക് ലഭിക്കുന്ന യൂസർ മാനുവലും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. അത് നമുക്ക് പിന്നെ ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ലഭിക്കുന്ന 8 നിബ് അവൈലബിൾ ആണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 8 നിബ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് പെന്നിന്റെ ഇത് റിമൂവ് ചെയ്യാനുള്ള ഒരു റിമൂവറും ഇതിന്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു നിബ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ടേബിളിൽ വളരെ ഷോർട്ട് ആയുള്ള ഒരു സ്ഥലത്ത് തന്നെ നമുക്കിത് പ്ലേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ താഴെയായിട്ട് നമുക്കൊരു റബ്ബറിന്റെ ഗ്രിപ്പ് ഇതിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു പ്രോബ്ലം ഇതിന് വരുന്നില്ല. അതുപോലെ പേനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ബട്ടൺസ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇറേസും അതുപോലെ തന്നെ പെന്നും രണ്ടിലേക്കും മാറ്റാനാണ്. അപ്പൊ നമ്മൾ എഡിറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് അത് അപ്പൊ തന്നെ ഇറേസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഡ്രോയിങ് പെന്നിൽ കൊണ്ട് നടക്കാൻ ഇങ്ങനെ ഒരു കവർ നൽകുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് സേഫ് ആയിട്ട് സെക്യൂർഡ് ആയിട്ട് അവിടെ വെക്കാൻ സാധിക്കും. പിന്നെ ഇതിന്റെ ഡ്രോയിങ് ഏരിയ വരുന്നത് നമുക്ക് 6x4 ആണ് ഡ്രോയിങ് ഏരിയ വരുന്നത്. അപ്പൊ അത്രയും വലുപ്പമാണ് നമുക്ക് ചെറിയ ഡ്രോയിങ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൈ വെച്ച് തന്നെ കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള യൂസേജ് എന്താണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കൊന്ന് കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സെറ്റപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിജിറ്റൽ ഡ്രോയിങ് ടാബ്ലറ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാന്നുണ്ടാണ്. അപ്പോൾ USB കേബിള് നിങ്ങൾ നേരെ ഇവിടെ കണക്ട് ചെയ്യുക. ഇങ്ങനെ കമ്പ്യൂട്ടറുമായിട്ട് ടാബ്ലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മൾ അൺബോക്സ് ചെയ്ത സമയത്ത് നമുക്കൊരു കാർഡ് കിട്ടിയിരുന്നു. ഡ്രൈവ് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ www.wake.com എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾ നേരെ കമ്പ്യൂട്ടറിൽ വന്നതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇങ്ങനെ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർവൈസ് ആയിരിക്കും. ഇവർ തന്നെ ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെ പിന്നെ പോകാൻ നല്ല ഡോളേഴ്സ് കൊടുത്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഡ്രൈവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാക് ആണോ അതോ വിൻഡോസ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെത് വിൻഡോസ് ആണ്. അപ്പോൾ ഞാൻ അതിനുള്ള ഡ്രൈവ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നോർമൽ പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെയ്ക്ക് ടാബ്ലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെന്നിൻ്റെ നമ്മുടെ ഈ ഒരു പെന്നിൻ്റെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്
ഇതിനൊരു ഡബിൾ ബട്ടൺ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഡബിൾ ബട്ടൺ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് നോക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ഈ ഒരു ബട്ടൺ എന്താണ് വേണ്ടതെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ ബട്ടൺ വേണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ആയിട്ട് മൗസായിട്ട് ഈ ഒരു പെൻ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് മൗസിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ഒരു കീബോർഡ് ആവശ്യമുണ്ടാവും. മൗസ് ഇല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് മൗസും കൂടെ ആയിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ ലെഫ്റ്റ് ക്ലിക്ക് എന്നാണ് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ പ്രസ് എത്രത്തോളം പ്രഷർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അത് കുറക്കാനും കൂട്ടാനൊക്കെ സാധിക്കും. അതായത് നമ്മളിവിടെ കണ്ടില്ല, ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിങ്ങനെ പ്രസ് ചെയ്യുകയാണ്. പ്രഷർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു പ്രഷർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. ഞാനിങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരുമ്പോൾ അത് കുറയുന്നു, കൂടുതലായിട്ട് പ്രഷർ ചെയ്യുമ്പോൾ അത്. അപ്പോൾ നമ്മൾ ഈ ഡ്രോയിങ് ഒക്കെ നമ്മൾ വരക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്മൂത്തിൽ നമുക്ക് വരക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ചേരുന്ന ഇവിടെ മാപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു മാപ്പിംഗിൽ എന്താ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ഡ്രോയിങ് ഏരിയ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പെന്ന് എന്നും മൗസ് എന്നും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ മൗസ് എന്നാണ് കൊടുത്തത്. പെന്നെന്ന് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഒരു ഡിസ്പ്ലേ ഈ ഒരു പിക്ചറിൽ കാണുന്ന രീതിയിലായിരിക്കും. നിങ്ങളുടെ ആ ഒരു 6x4 ഡിസ്പ്ലേ ആയിട്ടായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ കാണുന്നത് ഞാൻ ഇവിടെ മൗസ് വെച്ച് കഴിഞ്ഞാൽ കണ്ടേ ആ ഒരു മൈ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയി. ഞാൻ ഇവിടെ ജസ്റ്റ് ഈ പെന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ അതായത് നമ്മൾ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഡ്രോ ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഞാൻ എവിടെയാണോ വെക്കുന്നത് അത് നമ്മുടെ ഡിസ്പ്ലേയുടെ ആ ഒരു ഭാഗമായിട്ടായിരിക്കും കാണിക്കുക. അതാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൗസ് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ തന്നെ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യണമെങ്കിൽ അവിടെ ആ ഒരു മൗസ് കൊണ്ടുവെക്കുക, എന്നാൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, നേരെ ഓപ്പണായി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവ്സ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നേരെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഓരോന്നോരോന്നും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, നമുക്ക് സിമ്പിളായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മൗസിൻ്റെ ആവശ്യമില്ല. സോഫ്റ്റ്വെയറുമായുള്ള സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതാണോ ഫോട്ടോഷോപ്പാണോ കോറലാണോ ഏതാ വേണ്ടതെന്ന് കേൾക്കാം. അപ്പോൾ ഇനി ഞാൻ മൗസ് യൂസ് ചെയ്യുന്നില്ല, നമ്മുടെ പേന യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നേരെ നിങ്ങൾ ഫോട്ടോഷോപ്പ് ഇത് അവിടെ താഴെയുണ്ട്. ഞാൻ എൻ്റെ പേനയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, വളരെ സ്മൂത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ കൂടുതലായിട്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ വന്നിട്ടില്ല. കാരണം ഇതുവരെ നമ്മൾ മൗസാണല്ലോ യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ടൈം നമുക്ക് ചെറിയ ചെറിയ ലാഗിങ്ങും അതുപോലെ തന്നെ നമുക്ക് എടുക്കാനുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാകും. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആവാത്തൊരു പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഇത് റെഡി ആയി വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഇത് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു ഡ്രോയിങ് ചെയ്യാനുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ട ഇപ്പോൾ സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ആ ഫസ്റ്റ് നമ്മൾ റൈറ്റും ലെഫ്റ്റും ഒക്കെ സെലക്ട് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് കണ്ടില്ലേ, ഇതാ വളരെ സിമ്പിളായിട്ട് ഇവിടെ കണ്ടില്ല, നമ്മൾ പ്രഷർ കൊടുക്കാതെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വരും. പ്രഷർ കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കട്ടിയിൽ വരുന്ന സാധനം സാധിക്കും. അതായത് പ്രഷർ റൈറ്റൊക്കെ കറക്റ്റാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇപ്പം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, നമുക്ക് വളരെ സ്മൂത്തിൽ നിന്ന് ഇങ്ങനെ 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 ആയവാ അത്രയും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായിട്ട്, അപ്പോൾ ചിലർക്കൊന്നും ഈ ഒരു പ്രോഡക്റ്റ് എന്താണ് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ഒരു പെൻസിൽ ഡ്രോയിങ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിജിറ്റലായിട്ട് അത് മാറ്റുക എങ്ങനെയാണെന്നുള്ള, ഇതൊരു പേപ്പറിൽ വരച്ചൊരു ഡ്രോയിങ് ആണ്, ആരോ വരച്ചതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ വരച്ചിട്ട് ഡിജിറ്റൽ ഡ്രോയിങ്ങിലേക്ക് മാറ്റാം. അപ്പോൾ അത് മൗസ് കൊണ്ടും അതുപോലെ ഇതുകൊണ്ടും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരാമെന്നുള്ള ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഏകദേശമൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്രത്തോളം എനിക്ക് കറക്റ്റായിട്ട് എക്സ്പീരിയൻസിന് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വരച്ച് 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 ഇത് നമ്മുടെ ഒരു കയ്യിൽ, നമുക്ക് ഈ ഒരു സ്ക്രീനും ഈ ഒരു ടാബ്ലറ്റും നമ്മുടെ കയ്യിൽ ഒതുങ്ങണം. അപ്പോൾ ഈ ഒരു സ്ക്രീനിൻ്റെ ആ ഒരു എങ്ങനെയാണ് ഇത് വരുന്നത്, അതുപോലെ തന്നെ ഈ പെന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൂടുതലായിട്ട് വരച്ച് 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 പഠിച്ചാൽ മാത്രമേ നമുക്കൊരു എക്സ്പീരിയൻസ് വരികയുള്ളൂ. യെസ്, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ ഡ്രോയിങ് ടാബ്ലറ്റ് കൊണ്ടുള്ള യൂസേജ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇതിലപ്പുറത്ത് ഒരുപാട് സോഫ്റ്റ്വെയർസും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട്
ചെയ്യാനായിട്ട് അത് മനോഹരമായിട്ട് നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് ഡ്രോയിങ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആ ഒരു ഓൾഡ് നമ്മുടെ മൗസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം വളരെ സിമ്പിളായിട്ട് തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളൊക്കെ ഇതുപോലുള്ള പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പർച്ചേസിംഗ് ലിങ്കും അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ ഇത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടാൻ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അതുപോലെ ഇതുപോലുള്ള വെറൈറ്റി ആയുള്ള പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാത്ത ഒരുപാട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഷെയർ ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ മേക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.